സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂടെ റഷ്യൻ ടെക്ക് നിറഞ്ഞ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നു വെച്ചാൽ ഒരു അടിപൊളി കിടുക്ക ചെറിയ ഡൊബിനെ കുറിച്ചാണ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ സ്വന്തം ലോകേഷ് കേമറിനെ പറ്റിയുള്ള ഒരു വീടാണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ലൈക്ക് അടിച്ചില്ല, ഇപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിലും സാറില്ല ഗൈസ്, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. റോഡ് എനിക്ക് ഫേമാണ് ഗൈസ്, എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാം. ഗൈസ്, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വെച്ചാൽ ഗൈസ്, എല്ലാ സീസണിലും 20,000-ൽ പരം ബാഡ്ജസ് മായിക്കുന്ന നമ്മുടെ ലോകേഷ് ഗെയിമർ ഈ ഒരു സീസണിൽ മാത്രം ബാഡ്ജസ് മായിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, അത് ഞങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും ഗൈസ്, ഈ ഒരു സീസണിൽ മാത്രം നമ്മുടെ ലോകേഷ് ഗെയിമർ ബാഡ്ജസ് മായിച്ചില്ല. അപ്പോൾ ഗൈസ്, അതിൻ്റെ കാരണം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഗൈസ്, കാരണം നമ്മുടെ ലോകേഷ് ഗെയിമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സീസണിലും ബാഡ്ജസ് ആയിട്ട് ഫസ്റ്റ് ആവുന്ന ഒരാളാണ്. കാരണം 20,000 ബാഡ്ജസ് മിനിമം വായിക്കുന്ന ഒരാളാണ് നമ്മുടെ ലോകേഷ് ഗെയിമർ. അപ്പോൾ ലോകേഷ് ഗെയിമർ അത്രയും ബാഡ്ജസ് മയക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയുടെ പുറത്തുള്ള കുറേ പ്ലേസ് നമ്മുടെ ഇന്ത്യയെ അറിയാം. ഓക്കെ, അങ്ങനെ ഇന്ത്യയെ കുറേ പേർക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലോകേഷ് ഗെയിമർ എല്ലാ സീസണിലും 20,000 ബാഡ്ജസ് മായിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ മാത്രം എന്തുകൊണ്ട് ലോകേഷ് ഗെയിമർ 20,000 ബാഡ്ജസ് മായിച്ചില്ല, കുറച്ച് ബാഡ്ജസ് ഇന്ന് മായിച്ചില്ല, കുറച്ചെന്ന് പറഞ്ഞാൽ അതർവാഴ്ചകൾ, എന്നാലും 20,000 ബാഡ്ജസ് ഒന്നും ഇന്ന് ഈ തവണ വായിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനൊരു നല്ല രീതിയിലുള്ള റീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ലോകേഷ് ഗെയിമർ പറയുന്നത് വിത്ത് പ്രൂഫ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അതിനുള്ള റീസൺ എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ലോകേഷ് ഗെയിമർ ഒരു പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്പിനേക്ക് വേണ്ടി ആ ഒരു ക്യാഷൊക്കെ ലോകേഷ് ഗെയിമർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ബാഡ്ജസ് വാങ്ങിച്ചാൽ ആ ഒരു ആപ്പ് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാൻ ലോകേഷ് ഗെയിമറിൽ ക്യാഷ് ഉണ്ടാകില്ല. അതിനു വേണ്ടിയാണ് ഗൈസ് ഇപ്പോൾ ലോകേഷ് ഗെയിമർ അത്രയും ക്യാഷൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, കാരണം എല്ലാ സീസണിലും 20,000 ബാഡ്ജസ് വാങ്ങിക്കുന്ന ഒരാളാണ് നമ്മുടെ ലോകേഷ് ഗെയിമർ. ഈ സീസണിൽ വായിക്കാത്തതിൻ്റെ കാരണമാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, കാരണം ഈ ഒരു സീസണിൽ നമ്മൾ ലോകേഷ് ഗെയിമർ ബാഡ്ജ് വാങ്ങിച്ചാൽ ലോകേഷ് ഗെയിമർ ബാഡ്ജ് വാങ്ങിക്കേണ്ട കാശൊക്കെ ഒരു ആപ്പ് ഒരു ആപ്പ് തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഒരു ആപ്പിന് വേണ്ടി അത്രയും കാശൊക്കെ ലോകേഷ് ഗെയിമർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു സീസണിൽ നമ്മൾ ലോകേഷ് ഗെയിമർ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ ലോകേഷ് ഗെയിമർ മറ്റൊരു കാര്യം പറഞ്ഞു ഗൈസ്, 1,000,000 ഡയമണ്ടിൻ്റെ അടുത്ത സീസണിൽ ലോകേഷ് ഗെയിമർ ബാഡ്ജസ് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡയലൻ്റ് പ്രോസിനോട് ചോദിച്ചാൽ അവിടുന്ന് ചുമ്മാ അങ്ങനെ പറയുന്നു ചെയ്തിട്ടുണ്ട്. ഒക്കെ നിനക്ക് പറ്റുമോ ഡയലൻ്റ് പ്രോസ് എന്നൊക്കെ അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ലോകേഷ് ഗെയിമർ കണ്ട് ലോകേഷ് ഗെയിമർ പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാന്നേ ഉള്ളൂ. ലേസായിട്ട് ഞാൻ ലോകേഷ് ഗെയിമർ ഹിന്ദിയിൽ പറയുന്നതും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ലേസായിട്ട് നിങ്ങൾക്ക് ലോകേഷ് ഗെയിമർ പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. अरे तो वो मतलब ये सीजन क्या हुआ कि मैंने मेरा ऐप लॉन्च करने में इन्वेस्ट किया, ये सब कर दिया, इसलिए बैचेस नहीं लिया बस, और थोड़ा बैंक का इशू था इसलिए नहीं लिया. नहीं तो बैचेस मैं कभी छोड़ने वाला नहीं बेटे. बैचेस छोड़ने का रीज़न क्या है, थोड़ा सा बैंक का इशू था. अगले सीजन चिंदिया चिंदिया खाली बैचेस नहीं देखना तो मेरे आईडी में तेरे को मुन्ना पहले बुलाऊंगा मैं 10,00,000 डायमंड लेने के पहले. गाइस मुन्ना आया यहाँ पे. 10,00,000 फ्रिकिंग बैचेस, कैन यू बाई प्रोस? 10,000,000 होने दे मेरे, 10,000,000 होने दे बेटे, 10,000,000 कब होंगे मुझे इंतजार नहीं. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകേഷ് ഗെയിമർ പറയുന്നത് നിങ്ങൾ കേട്ടാണ്. കാരണം ഗൈസ്, നമ്മളെ ആപ്പ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെയാണ് കുറച്ച് ബാങ്ക് ഇഷ്യൂസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്, കാരണം ലോകേഷ് ഗെയിമർ അവിടെ നിന്ന് പറയുന്നുണ്ട് 10,000,000 ആണെന്ന സമയത്ത് ഞാൻ 1,000,000 ബാഡ്ജസ് വായിക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല, എനിക്കത് കറക്റ്റ് പിടിയിടുന്നില്ല. ഓക്കെ, 1,000,000 രൂപക്ക് ബാഡ്ജസ് ആണോ 1,000,000 ബാഡ്ജസ് ആണോ എന്ന് മനസ്സിലാകുന്നില്ല ഗൈസ്. അതെന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഗൈസ് ലോകേഷ് ഗെയിമർ ഉദ്ദേശം 1,000,000 ബാഡ്ജസ് ആണ്. അതിനുശേഷം നമ്മുടെ സുൽത്താൻ പ്രോസിനെ ഒന്ന് ചലഞ്ചും ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നല്ലൊരു കിടക്കാൻ വീഡിയോയിൽ വീണ്ടും കണ്ടിട്ട് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഈസായിട്ട് ലോകേഷ് ഗെയിമർ എന്തുകൊണ്ട് ബാഡ്ജസ് വാങ്ങിച്ചില്ല എന്ന് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കൊണ്ടുവരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ ബൈ, ഗിസ് ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.